Hi friends, welcome back to Cherry's Kitchen. ഞാൻ നിഷ, ഞാൻ ഷാനുന്റെ സിസ്റ്റർ ആണ്. ഞാനാണ് നിങ്ങൾക്ക് ഇന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബനാന കൊണ്ടുള്ളതാണ്. ബനാന കട്ട്ലറ്റ്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. അതിലേക്ക് പോകുന്നതിന്റെ മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഈ ബനാന കട്ട്ലറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു പഴം ഇങ്ങനെപ്പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് പഞ്ചസാര, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു മുട്ടേൻ്റെ വെള്ള, ഇതിൻ്റെ പകരം മൈദ മുക്കിയിട്ടും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് നെയ്യിൽ വാട്ടിയിട്ട് ഫ്രൈ ചെയ്യാം. ഈ പഴം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഈ പഴത്തിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും ഒരു സ്പൂണ് ബ്രെഡ് ക്രംസും ഇടാം. ഇതൊന്ന് നന്നായിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കണം. ബ്രെഡ് ക്രംസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഉണ്ടയാക്കിയിട്ടെടുക്കണം. ഞാൻ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത്തിരി ഇത്തിരി ബോൾസ് എടുത്തിട്ട് കട്ട്ലറ്റ് ആക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇപ്പം ഞാൻ എല്ലാ ബോൾസും ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ടോട്ടൽ 7 ആണ്. ഇനി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ എല്ലാ കട്ട്ലറ്റ്സും ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്. ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.